ഫിലിം ഗാരേജിലേക്ക് എവർക്കും സ്വാഗതം. ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ ആൻഡ്രു ജോസഫും വേണുകുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിച്ച ഏറ്റവും പുതിയ മലയാളം ബ്ലോക്ക് ബസ്റ്റർ വിജയമല്ല, മറിച്ച് ഇൻഡസ്ട്രിയുടെ വിജയം നേടിയെടുത്ത 2018 200 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത വിവരം കഴിഞ്ഞ ദിവസം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരുന്നു. ഏറ്റവും പുതിയ പോസ്റ്ററില് ബിസിനസ് അടക്കം ലോകമെമ്പാടും നിന്നും 200 കോടിക്ക് മുകളിലെ 2018 കളക്ഷൻ നേടിയെടുത്തു എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചത്. ഇങ്ങനൊരു പോസ്റ്റർ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നതോടുകൂടി അതിലുപരി ആദ്യ 200 കോടിക്ക് മുകളിലെ ബിസിനസ് കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളം സിനിമ എന്നൊരു പേര് കൂടി ആ ഒരു പോസ്റ്ററിൽ രേഖപ്പെടുത്തിയതോടുകൂടി കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചാനൽ കമന്റ് ബോക്സിലെല്ലാം തന്നെ ചർച്ചയാക്കിയ ഒരു ചോദ്യമായിരുന്നു, ലാലേട്ടന്റെ ലൂസിഫർ എന്ന സിനിമയിലെ 200 കോടിക്ക് മുകളിലെ ബിസിനസ് കളക്ഷൻ നേടിയെടുത്തത്? രണ്ടാമത്തെ ബിസിനസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയിലെ 2018, കൂടാതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2018 ഇപ്പോൾ വന്ന ഒഫീഷ്യൽ പോസ്റ്റർ തള്ളല്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ 2018 ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന ഒഫീഷ്യൽ പോസ്റ്റർ തള്ളല്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. മറിച്ച് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ ആശീർവാദ സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ലൂസിഫർ എന്ന സിനിമയുടെ 200 കോടി കളക്ഷനാണ് തള്ളുക എന്നത് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. 2019 ലൂസിഫറിന്റെ അണിയറ പ്രവർത്തകർ 200 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ ഒഫീഷ്യൽ പോസ്റ്റർ അന്ന് പുറത്തിറക്കിയതാണ്. എന്നാൽ അത് തള്ളായിരുന്നു എന്നത് പിന്നീട് വ്യക്തമായതുമാണ്. ലൂസിഫർ തിയേറ്റർ കളക്ഷനിലൂടെയാണെങ്കിലും ബിസിനസ് കളക്ഷനിലൂടെയാണെങ്കിലും 200 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. 128 കോടിയാണ് സിനിമയുടെ തിയേറ്റർ കളക്ഷൻ. അന്ന് പൃഥ്വിരാജിന്റെയും ലാലേട്ടന്റെയും പേരിൽ വമ്പൻ ബിസിനസ് ആണ് സിനിമയുടെ പേരിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആമസോൺ പ്രൈം വമ്പൻ തുകയ്ക്കും ഏഷ്യനെറ്റ് വൻ തുകയ്ക്കും ഫാർസ് ഫിലിംസ് വൻ തുകയ്ക്കും സ്വന്തമാക്കിയ സിനിമ കൂടിയായിരുന്നു ലൂസിഫർ. ഒപ്പം തെലുഗു റൈറ്റ്സ് എല്ലാം തന്നെ വമ്പൻ തുകയ്ക്കാണെന്ന് വിറ്റഴിക്കപ്പെട്ടത്. ഏകദേശം 50 കോടിക്ക് അടുത്ത രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോക്കിയാൽ പോലും ഏകദേശം 175-180 കോടി ബിസിനസ് മാത്രമേ സിനിമയുടെ കളക്ഷനിൽ വരികയുള്ളൂ. 200 കോടി വരില്ല എന്നത് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. 2018 അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 200 കോടിക്ക് മുകളിലെ ബിസിനസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടെ ലാലേട്ടിന്റെയും മമ്മൂക്കിയുടെയും രണ്ട് തള്ളുകളെയാണ് ഇപ്പോഴത്തെ 2018 മറികടന്നിരിക്കുന്നത്. നേരത്തെ 2019 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ കാവ്യ ഫിലിംസിന്റെ വേണുകുന്നപ്പള്ളി നിർമ്മിച്ച സിനിമ വെറും 30-35 കോടി റേഞ്ചിൽ ഫൈനൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ ബിസിനസ് കളക്ഷൻ അല്ലാതെ തിയേറ്റർ കളക്ഷൻ മാത്രം 135 കോടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സിനിമയാണ്. യഥാർത്ഥ കളക്ഷനും തള്ളു കളക്ഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ തള്ളു തന്നെയാണ് മാമാങ്കം എന്ന സിനിമ അന്ന് തള്ളിയത്. ഇപ്പോഴത്തെ മാമാങ്കത്തിന്റെ തള്ളു കളക്ഷൻ എല്ലാം തന്നെ 135 കോടി നേരത്തെ തന്നെ 2018 മറികടന്നിരുന്നു. ഇപ്പോഴത്തെ അതിന് പിന്നാലെ മോളിവുഡിലെ ഏറ്റവും വലിയ ഫിഗർ തള്ളു എന്നൊക്കെ പറയുന്ന 200 കോടി തള്ള ഇപ്പോഴത്തെ 2018 മറികടന്നിരിക്കുകയാണ്. ഇനിയും മോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിലെ 300 കോടി 500 കോടി തള്ളു കളക്ഷൻ എല്ലാം തന്നെ കാണുവാനായിട്ടും ആ കളക്ഷൻ യഥാർത്ഥത്തിൽ ഒരു സിനിമ 2018 പോലെ ഏതെങ്കിലും ഒരു മലയാളം സിനിമ തകർക്കുന്നത് കാണുവാനായിട്ടും യഥാർത്ഥത്തിൽ ആ കളക്ഷനിലേക്ക് എത്തുന്നത് കാണുവാനായിട്ടും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ട് മാന്യ സിനിമാ പ്രേമികൾ കാത്തിരിക്കൂ.